ഇന്ത്യ യു എസ് ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ട ക്വാഡ് സഖ്യത്തിന്റെ അമേരിക്കയിൽ നടക്കുന്ന ഉച്ചകോടിക്കെതിരെ ആഞ്ഞടിച്ച് ചൈന. ഈ ക്വാഡ് സംഘത്തിന് ഒരിടത്തും പിന്തുണ ലഭിക്കില്ലെന്നും ചൈന പറഞ്ഞു. ഈ നാല് രാഷ്ട്രങ്ങളുടെ ഈ മേധാവികൾ നേരിട്ട് പങ്കെടുക്കുന്ന യോഗമാണ് വാഷിംഗ്ടണിൽ വെള്ളിയാഴ്ച ആരംഭിച്ചത്. ശനിയാഴ്ചയും ഈ യോഗം തുടരുകയാണ്. ഇതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ, ജപ്പാൻ പ്രധാനമന്ത്രി യോഗിഷിഡെ സുഗ എന്നിവർ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ക്വാഡ് സംഘം തീർച്ചയായും പരാജയപ്പെടുമെന്നും ആരുടെയും പിന്തുണ ലഭിക്കില്ലെന്നും ചൈനയുടെ വിദേശകാര്യ വക്താവ് സാവോ ലിജിയൻ പറഞ്ഞു. ക്വാഡിനെ ചൈനയുടെ ഇന്ത്യൻ സ്ഥാനപതി സുൻ വെങ്ഡോങ്ങും എതിർത്തു. ചില രാഷ്ട്രങ്ങൾ അവരുടെ സൈദ്ധാന്തിക ചായവും ശീതയുദ്ധത്തിനുള്ള മാനസികാവസ്ഥയും കാരണം മറ്റൊരു രാജ്യത്തെ നിയന്ത്രിക്കാനായി ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയാണ്. ഇത് ഭൗമരാഷ്ട്രീയ കളികൾക്കുള്ള നീക്കമാണ്, സുൻ ആരോപിച്ചു. മറ്റൊരാളുടെ കപ്പലിൽ കയറിയാൽ നിങ്ങൾക്ക് സ്വന്തം സ്റ്റിയറിംഗിന്റെ നിയന്ത്രണം നഷ്ടമാകുമെന്നും സുൻ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകി. അമേരിക്കയോട് കൂടുതൽ അടുക്കുന്ന ഇന്ത്യയുടെ നയങ്ങളോടല്ല പരോക്ഷ വിമർശനമായിരുന്നു ഇത്. 20 വർഷം മുൻപ് യു എസ് അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം തുടങ്ങിയപ്പോൾ ആ രഥത്തിൽ പലരും കയറിക്കൂടി. 20 വർഷങ്ങൾക്ക് ശേഷം അമേരിക്ക പിൻവാങ്ങിയപ്പോൾ എന്ത് നേട്ടമാണ് ഈ രാജ്യങ്ങൾ നേടിയത്? നമ്മൾ തന്ത്രങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടണം. അത് വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തികളിലും വേണം, ഇന്ത്യയെ വിമർശിച്ച് സുൻ അഭിപ്രായപ്പെട്ടു. ഏതൊരു പ്രാദേശിക കൂട്ടായ്മയും മറ്റു രാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിഘാതമായി പ്രവർത്തിക്കരുതെന്നാണ് ചൈനയുടെ ഔദ്യോഗിക നിലപാട്. ഏതാനും രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മ മറ്റേതെങ്കിലും രാഷ്ട്രത്തെ ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ അത് കാലത്തിന് യോജിച്ചതാകില്ലെന്നും ചൈന കണക്കുകൂട്ടുന്നു, സുൻ പറഞ്ഞു. അതേസമയം ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഭാഗമായ ഉച്ചകോടി ചൈനയെ വിമർശിച്ചിരുന്നു. 2017 ഇന്ത്യ, ജപ്പാൻ, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന ക്വാഡ് രൂപീകരിച്ചത്. ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്രപാതകൾ ആരുടെയും സ്വാധീനശക്തിയിൽ കൊണ്ടുവരാതിരിക്കുകയാണ് ക്വാഡിന്റെ ശ്രമം. യു എസിന് താല്പര്യമുള്ള മേഖല കൂടിയാണിത്. ഈ മേഖല യു എസിനും ചൈനയ്ക്കും മാത്രമല്ല എല്ലാ ലോകരാജ്യങ്ങൾക്കും നിർണായകമാണ്. ചൈന ഇവിടെ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. നേരത്തെ നടന്ന വിർച്വൽ യോഗത്തിൽ ബൈഡൻ സ്വതന്ത്രമായ ഇന്തോ പസഫിക് മേഖലയെക്കുറിച്ചാണ് സംസാരിച്ചത്. ചൈനയ്ക്കുള്ള പരോക്ഷ സന്ദേശം കൂടിയായിരുന്നു ഇത്. ദക്ഷിണ ചൈനാ കടലിൽ സ്വാധീനം വർദ്ധിപ്പിച്ച ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിക്കാനാണ് ചൈനയുടെ നീക്കം. ഈ മേഖലയിൽ ബഹുഭൂരിഭാഗവും ചൈനയുടെ നിയന്ത്രണത്തിലാണ്. ബ്രൂണൈ, മലേഷ്യ, ഫിലിപ്പൈൻസ്, തായ്വാൻ, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ കൃത്രിമ ദ്വീപുകളും ചൈന നിർമ്മിച്ചു കഴിഞ്ഞു. ഇതാണ് യു എസിനെ ആശങ്കപ്പെടുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, വനേഷൻ മീഡിയ.